ഇന്ന് ചെയ്യാൻ പോകുന്ന ഐറ്റം ഉള്ളിത്തീലാണ്. എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. കുറച്ചുകൂടി ട്രഡീഷണൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഫാസ്റ്റായിട്ടും ശരിക്കുള്ള പ്രോപ്പർ വേയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു കളർഫുള്ളായ വളരെ ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡായിരിക്കും ഉള്ളിത്തീൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഡിഷ് വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. 3 teaspoon കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിനായും തന്നെ കടുക് പൊട്ടിച്ച് മേലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ട് പച്ചമുളക് ഇട്ട് നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കണം. അത് നല്ലോണം വരട്ടി ഒരു ചെറിയൊരു കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഹോളായിട്ടുള്ള ചെറുള്ളിയും പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും നമ്മൾ ചേർത്ത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യണം. ഇത് നമ്മളിപ്പോൾ ചെറുള്ളി കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ മുഴുവനായിട്ട് ഇട്ടിരിക്കുന്നത്. അത് നമ്മൾ പെട്ടെന്ന് സോട്ടാനായിരിക്കും. ഉപ്പ് കുറച്ച് ആഡ് ചെയ്തു, കുറച്ച് തക്കാളി ആഡ് ചെയ്തു. തക്കാളി ആദ്യമേ തന്നെ ആഡ് ചെയ്യണം അതിൻ്റെ പുളിരസം പോകാനായിട്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ മസാല, മുളക് പൊടി 1 teaspoon, മല്ലിപ്പൊടി 2 teaspoonായിട്ട്, ഇട്ടുകൊടുത്തതിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് മസാല സോട്ടായതിന് ശേഷം അതിൻ്റെ കുത്തലെല്ലാം പോയതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്തരപ്പ് ഗ്രേവി. ഈ വറുത്തരപ്പ് ഗ്രേവി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളതിന് ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പുളിവെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. 2-3 teaspoons ചെറിയ പീസ് ശർക്കര അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പുളിയുടെ ഒരു പുളിരസവും ഒരു ശർക്കരയുടെ ഒരു മധുരവും കൂടുതൽ മുന്നിട്ട് നിൽക്കും ഇതിലേക്ക്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തു. ആ കറക്റ്റ് കൺസിസ്റ്റൻസി വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. നല്ല രീതിയിൽ ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഏകദേശം നമ്മുടെ ഉള്ളിത്തീൽ പൂർണ്ണമായിട്ട് റെഡിയായി കഴിഞ്ഞു.